ഗുഡ് മോർണിംഗ് ടു ഓൾ. ഈശോമിശിഹയ്ക്കും സ്തുതിയായിരിക്കട്ടെ. വെൽക്കം ടു അബൈഡ് ഇൻ ഗോഡ്. ദിസ് ഈസ് ആർ ജെ ഏബൽ ഫ്രം വിൻഡു വോയ്സ്, ദ വോയ്സ് ഓഫ് ഗോഡ് ത്രൂ അസ്. ഇന്ന് December 3, ഈ മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച. ഡിസംബർ എന്ന് കേട്ടാൽ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ ഓടിയെത്തുക ക്രിസ്മസാണ്. വീടിന് മുമ്പിൽ പുൽക്കൂടുണ്ടാക്കാനും സ്റ്റാർസ് വെക്കാനും ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനും നമുക്ക് പ്രത്യേകിച്ച് കൊച്ചു കൂട്ടുകാർക്ക് ഇഷ്ടമാണ്. എന്നാൽ നമ്മളിൽ ആരൊക്കെ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുന്നു? പലരും നോമ്പും ദാനധർമ്മവും ഉപവാസവും പ്രാർത്ഥനയും തുടങ്ങാറുണ്ട്. പക്ഷേ ആത്മീയമായി പലരും ഒരുങ്ങാറില്ല. ഞാൻ ഉണ്ണീശോയെ വരവേൽക്കാൻ തയ്യാറല്ല എന്ന് മനസ്സ് പറയുന്നെങ്കിൽ നാം മാറേണ്ടതായുണ്ട്. ഭൗതികമായി ക്രിസ്മസിനെ വരവേൽക്കാൻ തയ്യാറെടുക്കുന്ന എല്ലാവരും ആത്മീയമായും ഒരുങ്ങണം. ചെറിയ ചെറിയ നന്മകളും ഉപകാരങ്ങളും ചെയ്ത് മനസ്സിനെ ഉണ്ണീശോയെ വരവേൽക്കാൻ ഒരുക്കാം. നമ്മുടെ ഹൃദയത്തിലും ഒരു സ്റ്റാറും പുൽക്കൂടും ഒക്കെ സൃഷ്ടിക്കാം. ഇതൊരു വെല്ലുവിളിയോ നിബന്ധനയോ ആയി കണക്കാക്കാതെ സ്നേഹപൂർവ്വം നിറവേറ്റാം. പലരും ചെറുതോ വലുതോ ആയ സാധനങ്ങൾ ക്രിസ്മസ് വരെ നിർബന്ധത്താൽ പലരുടെയും നിർബന്ധത്താൽ ചെയ്യും. എന്നാൽ അങ്ങനെയല്ല വേണ്ടത്. നന്മയെ തിരിച്ചറിയുകയും തിന്മയെ ഉപേക്ഷിക്കുകയും ചെയ്ത് അവ ജീവിതകാലം മുഴുവൻ നിലനിർത്താൻ നാം പരിശ്രമിക്കണം. അപ്പോൾ നമുക്കൊരു ചെറിയ സോങ് കേട്ട് തിരിച്ചു വരാം. ദിസ് ഈസ് വെൻ ടു വോയ്സ്, ദ വോയ്സ് ഓഫ് ഗോഡ് ത്രൂ അസ്. ദൈവസ്നേഹം വർണ്ണിച്ചിട വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിട വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. സ്വന്തമായൊന്നുമില്ല, സർവതും നിൻ ദാനം. സ്വസ്ഥമായുറങ്ങിട സമ്പത്തിൽ മയങ്ങാതെ, മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായാൽ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിട വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിട വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും, മിത്തങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും, രക്ഷാകവചം നീ മാറാതെന്നാളും, അങ്ങിൻ മുമ്പേ പോ
ഭയാൽ ഭയമെവിടെ, ദൈവസ്നേഹം വർണ്ണിച്ചിട വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോത്താൽ എത്ര സ്തുതിച്ചാലും മതിവരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ.
മുഖമാക്കിയ കഥകൾ കേൾക്കാനാശിപ്പോരെ കാതോർത്തിടു. മനമുറുകി കരയുന്നോരെ കരുണാമയ നീശോനാഥ, സുഖമാക്കിയ കഥകൾ കേൾക്കാനാശിപ്പോരെ കാതോർത്തിടു. അന്ധന്മാർ കാണുന്നു, മധുരന്മാർ കേൾക്കുന്നു, അധരങ്ങൾ വിടരുന്നു സ്തുതികളുമായി. ദുഷ്ടാത്മാ ഒഴിയുന്നു, തളർവാദം മാറുന്നു, ആത്മാവിൽ ചൈതന്യം ഒഴുകുമ്പോൾ. മനമുറുകി കരയുന്നോരെ കരുണാമയ നീശോനാഥ, സുഖമാക്കിയ കഥകൾ കേൾക്കാനാശിപ്പോരെ കാതോർത്തിടു. Welcome back to Endu Voice, the voice of God through us. ഇന്ന് സഭ പ്രത്യേകമായി അനുസ്മരിക്കുന്ന വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നശിച്ചാൽ അവൻ എന്ത് പ്രയോജനം?
പാരീസ് സർവകലാശാലയിലെ തത്വശാസ്ത്ര അധ്യാപകനായ ഈശോ സഭ സ്ഥാപകനായ മിസ്റ്റർ ഇഗ്നേഷ്യസ് ലയോള ചോദിച്ച ചോദ്യമാണിത്. വിസ്തനെ സ്പർശിച്ച മഹത്തമായ വാക്കുകളിൽ ഒന്നാണിത്. സ്പെയിനിൽ ജനിച്ചു അദ്ദേഹം. ഒരു റോമൻ കത്തോലിക് കമ്മീഷണറെയും ഈശോ സഭയുടെ സ്ഥാപകരിൽ ഒരാളുമായിരുന്നു ഈ വിസ്തൻ, ഫ്രാൻസിസ് സേവ്യർ. മിസ്റ്റർ ഇഗ്നേഷ്യസ് ലയോളയുടെ അനുയായിയും 1534 മോർട്ട്മാർട്രയിൽ വെച്ച് സമർപ്പിതരായ ഈശോ സഭയിലെ 7 പ്രാരംഭകരിൽ ഒരാളുമായിരുന്നു ഇദ്ദേഹം. പോർച്ചുഗീസ് ആധിപത്യമുള്ള പ്രദേശങ്ങളിൽ പ്രേക്ഷിത വേല ചെയ്താണ് അദ്ദേഹം ലോകമെമ്പാടും അറിയപ്പെട്ടത്. ഇന്ത്യയിൽ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ പ്രചാരണത്തിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് പ്രധാനമാണ്. ഇന്ത്യക്ക് പുറമെ ജപ്പാൻ, മൊളോക്കസ്, ബോർണിപ്പോ എന്നിങ്ങനെ ക്രിസ്ത്യൻ മിഷണറിമാർ അധികം കടന്നു ചെന്നിട്ടില്ലാത്ത മറ്റു നാടുകളിലും അദ്ദേഹം സുവിശേഷ വേലയ്ക്കായി എത്തി. അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ്. നേടുന്നതിൽ മാത്രം പരിശ്രമിക്കുന്ന ഈ ലോകജനതയ്ക്ക് ഈ വിസ്തൻ ഒരു പാഠമാണ്. ദരിദ്രരെ സഹായിച്ചും പാപികളെ മാനസാന്തരപ്പെടുത്തിയും രോഗികളെ സുഖപ്പെടുത്തിയും അദ്ദേഹം സ്വജീവിതം ഈശോയ്ക്കായി സമർപ്പിച്ചു. സഹനങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു പുണ്യവാനുമായിരുന്നു അദ്ദേഹം. നമ്മുടെ സ്വാർത്ഥതയെ തൃപ്തിപ്പെടുത്താൻ നാം പല മാർഗങ്ങളും പല വേലകളും ചെയ്യും. പക്ഷേ ഈ വിസ്തനെ നോക്കിയാൽ ഇതിൻ്റെയൊക്കെ വിപരീതമാണ് കാണാൻ കഴിയുക. തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ മാറ്റിവെച്ച് മറ്റുള്ളവരുടെ കഷ്ടതകളിൽ അവരെ സഹായിച്ചു, അവരുടെ കൂടെ നിന്നു. വേദനകൾക്കായി പ്രാർത്ഥിച്ച ഈ വിസ്തൻ്റെ ബാക്കി കഥ കേൾക്കാൻ സ്റ്റേ ട്യൂൺഡ് വിത്ത് വണ്ടു വോയ്സ്, ദ വോയ്സ് ഓഫ് ഗോഡ് ത്രൂ അസ്.
വെൽക്കം ബാക്ക് ആൻഡ് ഇറ്റ്സ് വെൻ ടു വോയ്സ് ദ വോയ്സ് ഓഫ് ഗോഡ് ത്രൂ അസ്.
നമ്മൾ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറെ പറ്റിയാണ് പറഞ്ഞത്. അദ്ദേഹം വേദനകൾക്കായി പ്രാർത്ഥിച്ച മഹത്വമായ ഒരു വിശുദ്ധനായിരുന്നു. അങ്ങനെ കുറേ കാലത്തെ സുവിശേഷ വേലയ്ക്ക് ശേഷം അദ്ദേഹത്തിന് പനി പിടിപെടുകയാണ്. അങ്ങനെ അദ്ദേഹം ജ്വരബാധിതനായി. ഈ അവസ്ഥയിൽ വിശുദ്ധൻ ഏതോ അജ്ഞാത ഭാഷയിൽ സംസാരിച്ചെന്നും അതരത്തിൽ യേശുനാമം ആവർത്തിച്ചെന്നും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നവർ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ അദ്ദേഹം ഈ ലോക ജീവിതം കൈവെടിഞ്ഞു. കർത്താവേ, നിന്നിൽ ഞാൻ എൻ്റെ പ്രത്യാശ അർപ്പിക്കുന്നു, എന്നെ നിത്യ നിരാശയിൽ വീഴ്ത്തരുതേ എന്ന പ്രാർത്ഥനയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യമൊഴിയെന്ന് പറയപ്പെടുന്നു. ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടികളോടും അഭേദ്യമായ സ്നേഹം പ്രകടിപ്പിച്ചവനാണ് പ്രകടിപ്പിച്ചാണ് ദൈവത്തോടുള്ള ഭക്തി വിശുദ്ധൻ പ്രകടിപ്പിച്ചത്. പാവപ്പെട്ടവരെയും രോഗികളെയും അദ്ദേഹം ശുശ്രൂഷിച്ചു. എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും ദൈവത്തിൻ്റെ സഹോദരരായി അവരെ കാണുവാൻ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. പാവപ്പെട്ടവരെയും അവശരെയും സഹായിക്കാനും ആവശ്യമുള്ളവർക്ക് എല്ലാം ദാനം ചെയ്യാനും ദരിദ്ര ജീവിതം നയിക്കാനും വിശുദ്ധൻ പ്രോത്സാഹിപ്പിച്ചിരുന്നു. തന്നെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കാൻ ദൈവത്തോട് അദ്ദേഹം യാചിക്കുമായിരുന്നു. വെറുപ്പുള്ളിടത്ത് സ്നേഹവും തെറ്റുകളിലടുത്ത് ക്ഷമയും കലഹമുള്ളിടത്ത് സമാധാനവും അദ്ദേഹം ചൊരിഞ്ഞു. അങ്ങനെ ഈ സ്വാർത്ഥത എന്ന നിത്യവിനാശിയായ അപകടകാരിയെ വെടിഞ്ഞ് അദ്ദേഹം മരണമടയുകയാണ്. നമുക്കൊരു സോങ് കേട്ട് തിരിച്ചു വരാം. ദിസ് ഈസ് വണ്ടർ വോയ്സ്, ദ വോയ്സ് ഓഫ് ഗോഡ് ത്രൂ അസ്. ൂട്ടിൽ പ്രഭാതമായി ദൈവത്തിൻ്റെ
ഹല്ലേലൂയാ ഹല്ലേലൂയാ പാടി വാഴ്ത്തിടാ സ്വർലോകത്തിൻ നാഥാ നിൻ നാമം നിർലീനാത്മാവായി നിന്നെ ധ്യാനമാർന്നു ഞാൻ ഉള്ളിനുള്ളിൽ നിന്നെ തേടുന്നു കനൽ പോലെയാം മണ്ണിൽ കഴൽ പൊള്ളി വീഴുമ്പോ കുളിർ മേഘമായി കരുണാമൃതം ഹല്ലേലൂയാ ഹല്ലേലൂയാ പാടി വാഴ്ത്തിടാ സ്വർലോകത്തിൻ നാഥ നിൻ നാമം ലോചനം അല്ലൽ നീക്കും സാന്ത്വനം നീയേ ദീപം ദീപ്തിയും നീയേ കണ്ണും കാഴ്ചയും ശിശിരത്തിലെ ഇളവെയിലു പോൽ കഴുകാവു നീ എന്നെ ഞങ്ങൾ പ്രിയമുള്ളവരെ, തിരക്കുകളുടെ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. സ്വന്തം കാര്യങ്ങൾ തന്നെ നമുക്ക് ചെയ്തു തീർക്കാൻ സമയം കിട്ടാറില്ല. അങ്ങനെയുള്ള നാം എങ്ങനെ അപരനെ സഹായിക്കും? എങ്ങനെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ കാരുണ്യപൂർവ്വം ഇടപെടും?
ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായവൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ നന്മകൾ ചെയ്യാനുള്ള കുറേ കൊച്ചു അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ദൈവം. എന്നാൽ നാം അവയൊന്നും ശ്രദ്ധിക്കാറില്ല. നമ്മുടെ തിരക്കേറിയ ജീവിതവേളയിൽ നമുക്ക് കരുണയുള്ളവരാകാൻ ശ്രമിക്കാം. നമുക്കുള്ളതിൽ ഒരു പങ്ക് ദാനമായി ആവശ്യമുള്ളവർക്ക് കൊടുക്കാം. അത് പണമാവണമെന്നില്ല, നമ്മുടെ സമയവും വിലപ്പെട്ടതാണ്. മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്ന, നന്മ പകരുന്ന എന്ത് പ്രവൃത്തിയായാലും നമ്മുടെ നിത്യജീവിതത്തിലേക്കുള്ള, സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചു വരാം. എന്നിട്ട് നമുക്കൊരു കഥ കേൾക്കാം. സ്റ്റേ ട്യൂൺ. ദിസ് ഇസ് ബെൻഡു വോയ്സ്, ദ വോയ്സ് ഓഫ് ഗോഡ് ത്രൂ അസ്. എന്നെ തേടി വന്ന യേശുനാഥൻ കൈപിടിച്ചുയർത്തി, തന്നിൽ ചേർത്തു നിർത്തി, സ്നേഹമോടെ ഉമ്മ വച്ചുണർത്തി. എന്നെ പേര് ചൊല്ലി വിളിച്ചു, അറിയാതെ കണ്ണു നീ വന്നു. ഇനി ഭീതിയില്ല നാരാ, വാഴ്ത്തുന്നു നിന്റെ നാമം. എന്നെ തേടി വന്ന യേശുനാഥൻ കൈപിടിച്ചു ചുയർത്തി, തന്നിൽ ചേർത്തു നിർത്തി, സ്നേഹമോടെ ഉമ്മ വച്ചുണർത്തി. എന്നെ പേര് ചൊല്ലി വിളിച്ചു, അറിയാതെ കണ്ണു നീ വന്നു. ഇനി ഭീതിയില്ല നാഥ, വാഴ്ത്തുന്നു നിന്റെ നാമം. എന്നെ തേടി വന്ന യേശുനാഥൻ കൈപിടിച്ചുയർത്തി. എന്നെ തന്നെ ഞാൻ ഉള്ളിൽ പൂജിച്ചിന്നോളം, മണ്ണിൽ തന്നെ എൻ ലക്ഷ്യം നേടാമെന്നോർത്തു. ഭോഗവസ്തുക്കൾ മാത്രം നിത്യമെന്നോതി, ആത്മജീവിതം പാടെ വിസ്മരിച്ചു ഞാൻ. തമസിൽ സുഖം തേടി, മനസ്സിൽ അകം ശൂന്യം, അലിവിൻ സ്വരം കേൾക്കാൻ തിരിഞ്ഞു വചനമാർഗേ. അനുതാപക്കണ്ണീർ വീട്ടി കരയുമ്പോൾ ഈശോവം നിന്നിൽ. എന്നെ തേടി വന്ന യേശുനാഥൻ കൈപിടിച്ചുയർത്തി, തന്നിൽ ചേർത്തു നിർത്തി, സ്നേഹമോടെ ഉമ്മ വച്ചുണർത്തി. എന്നെ പേര് ചൊല്ലി വിളിച്ചു, അറിയാതെ കണ്ണു നീ വന്നു. ഇനി ഭീതിയില്ല നാഥ, വാഴ്ത്തുന്നു നിന്റെ നാമം. ആരെല്ലാം എന്നെ തള്ളി പറഞ്ഞിടിലും, ഈശോ എന്നാളും എന്റെ കൂടെയുണ്ടല്ലോ. രാവണഞ്ഞാലും സൂര്യൻ അസ്തമിച്ചാലും, ദീപമായെന്നും മുന്നിൽ നീ ഉദിക്കുന്നു. അറിവിൻ വരം ചൊരിയൂ, കനിവിൻ കരം നൽകൂ, ഹൃദയം സദാ സമയം തുടിക്കും നന്ദിയോടെ. അഭിമാനം കൊള്ളും ഞാൻ ഈശോയിൽ മാത്രമെന്നാളും. എന്നെ തേടി വന്ന യേശുനാഥൻ കൈപിടിച്ചുയർത്തി, തന്നിൽ ചേർത്തു നിർത്തി, സ്നേഹമോടെ ഉമ്മ വച്ചുണർത്തി. എന്നെ പേര് ചൊല്ലി വിളിച്ചു, അറിയാതെ കണ്ണു നീ വന്നു. ഇനി ഭീതിയില്ല നാഥ, വാഴ്ത്തുന്നു
എന്നെ തേടി വന്ന യേശുനാഥൻ കൈപിടിച്ചു എത്തി തന്നിൽ ചേർത്തു നിർത്തി സ്നേഹമോടെ ഉമ്മ വച്ചു നിർത്തി. ആത്മാവിനെ തന്നീടണി നീ എൻ ആശ്വാസമായി വന്നീടണി. നാഥ ആത്മാവിനെ തന്നീടണി ശ്വാസമായി വന്നിടണേ. എൻ പാപവും എൻ രോഗവും വരദാനമാ കൃപയേകിനി മോചിച്ച് സുഖമാക്കണേ. ഓ നാഥ ആത്മാവിനെ തന്നിടണേ. ശ്വാസമായി പന്നീടണേ. മനസ്സിൻ മുറിവുകളിലങ്ങി സ്നേഹം പകരുവതിനായി വചനം അരികിലണയുമ്പോ ജീവൻ നിറയുവതിനായി നീ എന്റെയുള്ളിൽ വാഴുന്ന നേരം മനഃശാന്തി നൽകേണമേ. ഓ നാഥ ശ്വാസമായി പന്നീടണേ. വഴിയെ സത്യം പറയുവതിനായി എന്നും തവ മഹിമ പാടാ അധരം വിടരുവതിനായി ജീവൻ പ്രകാശം നീ തൂകിടുമ്പോ അഭിഷേകമേകേണമേ. ഓ നാഥ ആത്മാവിനെ ശ്വാസമായി പന്നീടണേ. എൻ പാപവും എൻ രോഗവും വരദാനമാ കൃപയേകിനി മോചിച്ചു സുഖമാക്കണേ. ഓ നാഥ ആത്മാവിനെ തന്നീടണേ. ശ്വാസമായി വന്നിടണേ.
എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക് എൻ പ്രേമഗീതമാ
വെൽക്കം ബാക്ക് ടു ആൻഡ് വോയ്സ് ദ വോയ്സ് ഓഫ് ഗോഡ് ത്രൂ അസ്. അതിശൈത്യമായിരുന്ന ആ വൈകുന്നേരത്ത് മഞ്ഞ് വീണ വഴിയിലേക്ക് ദൃഷ്ടികൾ ഊന്നി പാതയോരത്ത് ഒരു വൃദ്ധൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞു. അടുത്ത ഗ്രാമത്തിലേക്ക് പോകേണ്ട അയാൾ വഴിയിലൂടെ കടന്നുപോയ ഓരോ കുതിര സവാരിക്കാരുടെയും മുഖത്ത് നോക്കി. പക്ഷെ ആരോടും സഹായം ആവശ്യപ്പെടാതെ അങ്ങിരുന്നു. പിന്നീട് വന്നത് ഒരു ചെറുപ്പക്കാരനായിരുന്നു. ആ യുവാവിനെ സൂക്ഷിച്ചു നോക്കിയ ആ വൃദ്ധൻ അയാളോട് സഹായം അഭ്യർത്ഥിക്കുകയാണ്. വൃദ്ധൻ ക്ഷീണിതനായിരുന്നതിനാൽ അദ്ദേഹം വൃദ്ധനെ എഴുന്നേൽപ്പിച്ച് കുതിര പുറത്തിരുത്തി. എന്നിട്ട് ചോദിച്ചു, അങ്ങ് ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായല്ലോ, എന്തേ ഇതുവഴി വന്ന മറ്റാരോടും സഹായം ആവശ്യപ്പെടാതിരുന്നത്? വൃദ്ധൻ പറഞ്ഞു, ഞാൻ പലരോടും സഹായം ചോദിക്കാൻ ഒരുങ്ങിയതാണ്. പക്ഷേ അവരുടെ മുഖത്ത് നോക്കിയപ്പോൾ അവിടെ കാരുണ്യമുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അവരോട് സഹായം ചോദിക്കാതിരുന്നത്. എന്നാൽ നിങ്ങളുടെ മുഖത്ത് ഞാൻ കാരുണ്യം കാണുന്നു. സങ്കീർത്തനം 41:1 പറയുന്നു, ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ, കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും. അതെ, നമ്മുടെ ഇടപെടലുകളിലും സഹജീവികളോടുള്ള സ്നേഹവും കാരുണ്യവും ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. സഹജീവികളിൽ നമുക്ക് ഈശോയെ കാണാം, കാരുണ്യമുള്ള മുഖം ദർശിക്കാം. സ്റ്റേ ട്യൂൺ, ദിസ് ഈസ് വണ്ട് വോയ്സ്, ദ വോയ്സ് ഓഫ് ഗോഡ് ത്രൂ അസ്. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വന്നുയർത്താവൻ വാനലോകമതിൽ ചെന്ന് സാധു എന്നെ ഓർത്തു നിത്യം താതനോട് യാചിക്കുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകും. ീശനൻ പേർക്ക വീണ്ടെടുത്തെന്നെ
പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി വേഗം വരാമെന്നുരച്ചിട്ടാമയം തീർത്താശ നൽകി തൻ്റെ പേർക്കായി സർവസമ്പത്തും യാഗമായി വെച്ചിട്ടെന്നേക്കും തന്നിൽ പ്രേമമാണ് തൻ്റെ വേല ചെയ്തുകൊണ്ടും തൻ്റെ ക്രൂശു ചുമന്നിട്ടും പ്രാണപ്രിയൻ സേവയിൽ തന്നായുസെല്ലാം കഴിച്ചിടും നല്ല ദാസൻ എന്നു ചൊല്ലുന്ന തൻ്റെ മുമ്പാകെ ലജ്ജിതനായി തീർന്നു പോകാതെ നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞിടാ ഭാഗ്യമേറും മഹോത്സവ വാഴ്ചകാലം വരുന്നല്ലോ എന്റെ സമ്പത്തെന്നു ചൊല്ലുവാ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകും എന്റെ സമ്പത്തെന്നു ചൊല്ലുവാ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകും സാധു ആമിൻ ദേശം വിട്ടു പോകുന്നു മേലിന്നേരൂശലേമെന്നെ ചേർത്തുകൊള്ളുവാൻ ഒരുങ്ങി തൻ ശോഭയേറും വാതിലുകളെനിക്കായിട്ടുയർത്തുന്നു എന്റെ ശോഭയേറും രാജ്ഞിയായി മാർവിലെന്നെ ചേർത്തിടും തൻ പൊന്നുമാറി മുത്തിടും ഞാൻ ആയെനിക്ക് മഹാഭാഗ്യം ദൈവമേ നീ ഒരുക്കി എന്റെ സമ്പത്തെന്നു ചൊല്ലുവാ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകും എന്റെ സമ്പത്തെന്നു ചൊല്ലുവാ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകും